വില്ലേജ് സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് രവീന്ദ്രൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പാനീയത്തെ പറ്റിയാണ്. അതിലേക്ക് നമുക്ക് ആ വീഡിയോയിലേക്ക് നമുക്കിപ്പോൾ കടക്കാം. എന്താണെന്ന് വെച്ചാൽ നിസ്സാരമായ കാര്യമാണ്, പക്ഷേ ഏറ്റവും വലിയ ഉപകാരവും ഏറ്റവും വലിയ ഗുണവും ചെയ്യുന്ന ഒരു പാനീയമാണ്. അത് വേനൽക്കാലത്താണ് സർവ്വസാധാരണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഗുണം. അപ്പം അതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം, കറുകപ്പുല്ല് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒന്ന് രണ്ട് ഐറ്റം കറുകയുണ്ട്. അതിൽ ബലിക്കറുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മീശ പോലിരിക്കുന്നത്, മറ്റേ തടിച്ചതല്ല. അതിൻ്റെ അടിയിൽ നിന്ന് ഏകദേശം ഒരു രണ്ടോ നാലോ ഇഞ്ച് എടുത്ത് അടിയിൽ നിന്ന് മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത് ഒരു പിടി മുറിച്ചെടുത്ത് നല്ല വൃത്തിയായിട്ട് ശുദ്ധജലത്തിൽ കഴുകി അരിഞ്ഞ് അല്ലെങ്കിൽ ചതച്ചിട്ട് അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അടിച്ചിട്ട് അത് അരിച്ച് ഒരു പാത്രത്തിലെടുക്കുക. ആ പാത്രത്തിലെടുത്തതിന് ശേഷം വേറെ ഒന്നും ചെയ്യണ്ട, അരിച്ചെടുത്തതിന് ശേഷം അതിനകത്ത് ഒരു പിടിയാണ് വേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ ഒരു പിടി വെച്ചാൽ ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല. ഒരു പിടി ഒരു അഞ്ചാൾക്ക് എടുക്കുന്നെങ്കിൽ അഞ്ച് പിടി വേണം. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ആവശ്യാനുസരണം എടുത്തുകൊള്ളുക. ഇത് എടുത്തിട്ട് ഒരു അരിപ്പ കൊണ്ട് അരിച്ച് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുക. കാരണം പുല്ലായതുകൊണ്ട് ഒരു ചെറിയ പുല്ലിൻ്റെ രുചി ഉണ്ടാകും, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പുല്ല് അരിച്ചെടുത്തിട്ട് ആ വെള്ളം ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിനകത്ത് നമ്മൾക്ക് ആവശ്യാനുസരണം തേൻ ചേർക്കുക. തേൻ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് കുടിച്ചോളുക എന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വേനൽക്കാലത്ത് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഉത്തമമായ ഒരു പാനീയമാണ്. ഈ പാനീയത്തിന് സമമായിട്ട് മറ്റൊരു പാനീയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കറികയ്ക്ക് അതിപ്രധാനമായ കുറേ വിഷയങ്ങളുണ്ട്. കാരണം അതെല്ലാം ഞാനിപ്പോൾ പറയുന്നില്ലെങ്കിലും ഈ കറികയുടെ ഗുണം അനന്തമെന്ന് പറയാം. അപ്പോൾ ഈ കറുക അതിന് പുല്ല് പനിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പുല്ല് മാറിപ്പോവരുത് എന്ന് മാത്രമാണ്. അത് വെലിക്കറുക എന്നൊക്കെ പറയും, അതാണ് അത് അതും സാധാരണ നമ്മുടെ വീടിൻ്റെ വാതിക്കലും റോഡ് സൈഡിലും ഒക്കെ ധാരാളം കിട്ടുന്നതാണ്. അപ്പം അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാനൊന്ന് പറയാം. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉണർവും ഉത്സാഹവും ഒക്കെ തരുന്ന ഒരു സാധനമാണ് ഈ കറുക. ഈ കറുകയ്ക്ക് പിന്നെ വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഈ കറുക നമുക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ശരീരത്തിൻ്റെ ഊർജവും നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തിയും തരുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കറുകയ്ക്കുള്ള മറ്റ�രു ഗുണങ്ങൾ കൂടി ഞാൻ ഒന്ന് രണ്ടും കൂടി ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ കറുക വെലിക്കറുക ഇത് എന്താ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ, നമുക്ക് എവിടെയെങ്കിലും ഒരു ചതവോ മുറിവോ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വെലിക്കറുക ചതച്ചിട്ട് അവിടെ വെച്ച് കെട്ടുന്നതാണെങ്കിൽ നിഷ്പ്രയാസം ആ ചോര നിൽക്കുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത് അത് ഉണക്കത്തിനും സഹായിക്കും. ഈ വെലിക്കറുകയുടെ ഗുണത്തെപ്പറ്റി ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ മാറാത്ത വ്രണങ്ങൾ ഉണങ്ങുവാനും ഈ കറുകയ്ക്ക് പ്രത്യേകമായ ഒരു ശക്തിയുണ്ട്. അതിൻ്റെ യോഗം മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതാണെങ്കിലും ചില്ലറയായിട്ടൊന്ന് സൂചിപ്പിക്കാം. അപ്പോൾ ഈ പാനീയം ഉണ്ടാക്കുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പാനീയം വേനൽക്കാലത്താണ് സാധാരണ ഉപയോഗിക്കേണ്ടത്. മറ്റുള്ള പാനീയത്തെ അപേക്ഷിച്ച് നല്ലതാണെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഗുണത്തെപ്പറ്റി അല്പം പറഞ്ഞേക്കാവുന്നു. ഇത് നമ്മുടെ കണ്ണിൽ തന്നെ എന്തെങ്കിലും മുറിവ് വെച്ചിക്കഴിഞ്ഞാൽ ഈ കറുക പിഴിഞ്ഞിട്ട് പാലൊഴിച്ചാൽ അത് വേഗം ഉണങ്ങും. പിന്നെ രണ്ടാമത് ഈ കറുക നമ്മൾ ഒരു പിന്നെ തൈലം പോലാക്കലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ കറുക നമുക്ക് ഉപകാരമാകുന്നത്. കാരണം വെച്ചാൽ മാറാത്ത വ്രണങ്ങൾ, മാറാത്ത പുണ്ണ്, ഒലിക്കുന്ന പുണ്ണ്, ഇങ്ങനെയുള്ളതായ പുണ്ണിനൊക്കെ ഇത് പ്രയോജനപ്പെടുകയെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ ധാരാളം ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞാൽ നിഷ്പ്രയാസം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. കറുകപ്പുല്ല് പറിച്ചിട്ട് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി അത് നല്ലവണ്ണം അരിഞ്ഞ് ഒരലിട്ട് ഇടിക്കുക. അതിനോട് കൂടി കുറച്ച് ഇരട്ടി മധുരവും ചേർക്കുക. ഒരു ഇരട്ടി മധുരവും ചേർത്തിട്ട് കുറച്ച് നമ്മുടെ മഞ്ഞൾ, ഈ മഞ്ഞളും കൂടെ ചേർക്കുക. മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഞാനൊരു കണക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ പറഞ്ഞുതരാം. 150 മില്ലി ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഞാനിപ്പം ഉപയോഗിക്കാൻ പറഞ്ഞു ഒരു കൂട്ടിന്.
അതിൽ കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ എടുത്തോളൂ, അത്രയേ ഉള്ളൂ. ഒരു ഇരുപത്തഞ്ച് 30 ഗ്രാം മഞ്ഞളും ഒരു അതേപോലെ തന്നെ ഒരു 30 ഗ്രാം ഇരട്ടി മധുരവും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം. ചേർത്തിട്ട് ഇടിച്ചിട്ട് ആ നീരെടുത്തിട്ട് ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ജോയിൻ്റ് ആക്കുക. ജോയിൻ്റ് ആക്കി അടുപ്പത്ത് വെച്ച് പാകത്തിന്, പാകം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇല്ലെങ്കിലും പറയാം, ഒരു മണൽ പാകം എന്ന് പറയാം. മണൽ പാകത്തിൽ അരിച്ചെടുത്ത് വെച്ചതിന് ശേഷം അത് ഈ പുണ്യന് ഉപയോഗിക്കാൻ അതിവിശേഷമാണ് എന്നൊന്ന്. രണ്ടാമത്, ഇനിയും കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഉള്ളത് നമ്മൾക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറയുന്നില്ല, അത് വാങ്ങാൻ കിട്ടും. അതിന് ദുർവാഹൃതം എന്നതിന് പറയുന്നത്, ദുർവാഹൃതം എന്ന് പറയുന്ന നെയ്യ് കണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ണിലുള്ളതായ മിക്കവാറും സർവ്വവ്യാധികളും പോകും എന്ന് നിങ്ങളോട് ഞാൻ ഉദ്ബോധിപ്പിക്കുകയാണ്. അത് ശ്രദ്ധ വെച്ചാൽ മതി. കണ്ണിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഈ ദുർവാഹൃതം, ഏത് സൂക്കേടായാലും ശരി, കണ്ണിൻ്റെ സൂക്കേടിനും ഈ ദുർവാഹൃതം, പഴുപ്പ്, അതുപോലെ തന്നെ വെള്ളച്ചാട്ടം, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായത് വെച്ചിട്ട് നമ്മൾ കണ്ണിൽ ഓരോ രണ്ട് തുള്ളി മതിയും. രണ്ട് തുള്ളി ഉച്ചിച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറും എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് മറ്റുള്ള ഇതുപോലെ ഉള്ള വീഡിയോകൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.